രാഷ്ട്രീയ പ്രവേശനം പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മുൻപ് അമിത്ഷായുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് താരം പിൻവലിഞ്ഞിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലാലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴും ഒന്നും സംഭവിച്ചില്ല. താരം മൗനം തുടരുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ശക്തമായ സമ്മർദ്ദം മോഹൻലാലിന് മേലുണ്ട്. RSS നേതൃത്വമാണ് താരത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മോഹൻലാൽ തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കണമെന്ന താല്പര്യം BJP ദേശീയ നേതൃത്വത്തിനുമുണ്ട്. തമിഴ്നാട്ടിൽ രജനിയെ രാഷ്ട്രീയത്തിലിറങ്ങാൻ പ്രേരിപ്പിക്കുന്നതും കാവിപ്പട തന്നെയാണ്. ഈ രണ്ട് സൂപ്പർ താരങ്ങൾക്കും സംസ്ഥാന വിധിയെഴുത്ത് മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് RSS നേതൃത്വം കരുതുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും ഇത്തവണ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക RSS നേതൃത്വമായിരിക്കും. RSSന് രാജ്യത്ത് ഏറ്റവും അധികം ശാഖകളുള്ളതും കേരളത്തിലാണ്. ശബരിമല വികാരം വോട്ടാക്കാനാണ് പരിവാർ നീക്കം. ഇതിനായി ഒരു കർമ്മ പദ്ധതിക്ക് തന്നെ രൂപം കൊടുക്കാനാണ് ആലോചന. BJPയുടെ ഏക MLA ഒ രാജഗോപാൽ ഇത്തവണ മത്സരിക്കില്ല. നേമത്ത് പകരം RSS നിർദ്ദേശിക്കുന്ന വ്യക്തിക്കാണ് സീറ്റ് നൽകുക. കാസർഗോഡ്, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലും വിജയ സാധ്യതയുള്ളവരെയാണ് പരിഗണിക്കുക. പാർട്ടിയിലെ പദവികൾ മത്സരിക്കാൻ യോഗ്യതയല്ലെന്നതാണ് സംഘം നിലപാട്. ഇത് BJP നേതാക്കൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. മോഹൻലാലിന് പുറമെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരെയും സ്ഥാനാർത്ഥിയാക്കാൻ പരിവാർ നേതൃത്വം ആലോചിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. മോഹൻലാൽ നിലവിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ RSS നേതൃത്വവുമായി സഹകരിക്കുന്നുണ്ട്. സേവാഭാരതിയുടെ പ്രവർത്തനത്തിലും അദ്ദേഹം പങ്കാളിയാണ്. ഈ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് RSS ആഗ്രഹിക്കുന്നത്. മമ്മൂട്ടിയെ പരിഗണിക്കാതെ പത്മഭൂഷൺ ലാലിന് നൽകിയത് മുൻപ് ഏറെ വിവാദമായിരുന്നു. മമ്മൂട്ടിക്കില്ലാത്ത എന്ത് അധിക യോഗ്യതയാണ് മോഹൻലാലിന് ഉള്ളതെന്ന ചോദ്യമാണ് അന്ന് ഉയർന്നിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ പരിഗണനയെല്ലാം രാഷ്ട്രീയ താല്പര്യത്തോടെയാണെന്നാണ് CPMഉം കോൺഗ്രസും വിലയിരുത്തുന്നത്. പ്രത്യക്ഷ നിലപാട് ലാൽ സ്വീകരിക്കും വരെ പ്രതികരിക്കേണ്ടതില്ലെന്നാണ് ഈ പാർട്ടികളുടെയെല്ലാം നിലപാട്. ലാലിനെ ആശങ്കപ്പെടുത്തുന്നതും ഈ നിലപാട് തന്നെയാണ്. ആനക്കൊമ്പ് കേസിൽ നിന്നും ഇതുവരെ വിടുതൽ മോഹൻലാലിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല, രാഷ്ട്രീയ എതിരാളിയായാൽ സിനിമയിലെ അണിയറക്കഥകളും വ്യാപകമായി പ്രചരിക്കപ്പെടും. ഒരു വിവാദ നായകനാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് RSS നേതൃത്വത്തോട് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ എല്ലാം തങ്ങൾ നോക്കിക്കൊള്ളാം എന്ന ഉറപ്പാണ് പരിവാർ നേതൃത്വം ലാലിന് നൽകിയിരിക്കുന്നത്. ഈ ഉറപ്പിൽ ലാൽ വീണാൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ലാലിന്റെ സാന്നിധ്യം മറ്റു മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചാൽ നേട്ടമാകുമെന്നാണ് BJP നേതൃത്വവും കരുതുന്നത്. അതേസമയം മോഹൻലാലിന് അഭിനയം മടുത്തു തുടങ്ങിയതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. സ്വരം മോശമാകും മുൻപ് പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം അടുപ്പക്കാരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഇനി തിയേറ്റർ തുറന്നാൽ പോലും പഴയ പോലെ ജനങ്ങളുടെ ഒഴുക്ക് വരാനുള്ള സാധ്യതയും കുറവാണ്. ഇതും മോഹൻലാൽ മുൻകൂട്ടി കാണുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമുകൾക്കും പരിമിതികൾ ഏറെയാണ്. സൂപ്പർ താരങ്ങളാണ് ഇക്കാര്യത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്നത്. അവരുടെ താരപ്പകിട്ടിന് മീതെ കൂടിയാണ് വൈറസുകൾ കരിനിഴൽ പടർത്തിയിരിക്കുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ ലാൽ രാഷ്ട്രീയത്തിലിറങ്ങിയാൽ അത് രാജ്യത്ത് വലിയ വാർത്താ പ്രാധാന്യവും നേടും. മലയാളികളുടെ രാഷ്ട്രീയ വീക്ഷണത്തിന്റെ മാറ്റുകൂടിയാണ് ഇവിടെ പരിശോധിക്കപ്പെടുക.